ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ടി എം. നമ്മൾ റോങ് ടേൺ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ കണ്ടു. അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുകയാണ്. അതും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എങ്കിലും അത് കണ്ടാൽ നിങ്ങൾക്ക് സ്റ്റോറി ലൈൻ കുറച്ചൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ നമുക്കിതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സീൻ 1974 കാണിക്കുന്നത്, നല്ല മഞ്ഞൊക്കെ വീഴ്ചകളൊരു സ്ഥലത്തൊരു വലിയ ബിൽഡിംഗ്. അവിടെ പുതുതായിട്ട് ഡ്യൂട്ടിയിൽ കയറിയ ഡോക്ടറിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന സീനിയർ ഡോക്ടർ. സോ ഡോക്ടർ പറയുകയാണ്, ഈ ഡോറിൻ്റെ അകത്ത് അത്യാവശ്യത്തിന് മാത്രമേ പോകാറുള്ളൂ, ഇവിടെ നിന്ന് തന്നെ തുറന്ന് വിടാറില്ല. ബിക്കോസ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ള മെൻറ്റൽ പേഷ്യൻസ്. സോ അവരെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഡോക്ടറിൻ്റെ മുടിയിലേക്ക് ഒരു തെം പിടിച്ച് വലിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഡോക്ടർ കയറി ഇടപെട്ടിട്ട് അതൊന്ന് വിടിയിപ്പിക്കും. വിടിയിപ്പിച്ചിട്ട് ഒരു ആവശ്യമില്ല, അവിടെ ഇവിടെ പോയി നിൽക്കരുത്, അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കും. ഈ സമയം ഡോക്ടറിൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചവൻ്റെ കയ്യിൽ ഒരു സ്ലൈഡ് കിട്ടിയവരെ കാണിക്കും. ഇതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നവന് രണ്ട് പേരിലില്ല, അവൻ സ്വന്തമായിട്ട് തിന്നാന്ന് പറയും, അത്രയ്ക്ക് ഡേഞ്ചറെന്ന് പറയും. രണ്ടാമത്തവൻ അവൻ്റെ സ്വന്തം കണ്ണാണ് തോണ്ടിയെടുത്തിരുന്നത്. മൂന്നാമത്തെ ഒരുത്തൻ്റെ വായെ കെട്ടി വെച്ചിരിക്കുക. സോ അവനാണെങ്കിൽ ഭയങ്കര ഉപദ്രവകാരിയാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയും. ഈ സമയത്ത് സ്ലൈഡ് കിട്ടിയവൻ ആ സ്ലൈഡ് എടുത്തിട്ട് റൂം തുറക്കാൻ പോകുമ്പോൾ പറ്റുന്നില്ല. സോ യുമാർ കിടന്ന് ബഹളം വയ്ക്കുക. പെട്ടെന്ന് അതിന് താന്നുകൊണ്ട് ബഹളം വയ്ക്കുമ്പോൾ തെറിഞ്ഞു കൊടുക്കും. അവന്മാർ കൈയിട്ട് എത്തിയതെടുത്തിട്ട് അവന്മാർ റൂം തുറക്കാൻ ശ്രമിച്ച് റൂം തുറന്ന് പുറത്തേക്ക് മൂന്ന് പേര് ഇറങ്ങും. പുറത്തേക്ക് മൂന്ന് പേര് ഇറങ്ങുമ്പോൾ കേൾക്കുന്ന ഒച്ച കേട്ടിട്ട് സെക്യൂരിറ്റി അലേർട്ടാവും. സെക്യൂരിറ്റി എന്താ സംഭവം എന്നറിയാൻ വേണ്ടി അകത്തേക്ക് കയറി നോക്കുമ്പോൾ ഇവർ ഒളിച്ചിരുന്നിട്ട് സെക്യൂരിറ്റി മണ്ടയിലേക്ക് കുതിര കയറി സെക്യൂരിറ്റിനെ കൊല്ലും, വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലും. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ സ്ലൈഡ് എടുത്ത് കൊടുത്ത പേഷ്യൻ്റെ സന്തോഷം നിങ്ങളത് കാണണം. സോ ഈ മൂന്ന് പേരും അകത്തേക്ക് പോയിട്ട് എല്ലാവരും തുറന്നുവിടും. ആ ഹോസ്പിറ്റലിൽ മൊത്തം ഒരു കംപ്ലീറ്റ് ബഹളമായാവും. ബിക്കോസ് കംപ്ലീറ്റ് ഭ്രാന്തന്മാരോട് ഇറങ്ങി അത്യാവശ്യം നല്ല അലമുണ്ടാക്കും. ബട്ട് ഇവർ മാത്രമാണ് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഭ്രാന്തന്മാർ, ബാക്കിയുള്ളവർക്ക് അവരുടേതായ സ്വാഭാവികമായ ഭ്രാന്ത് മാത്രമേ ഉള്ളൂ. സോ ഇതിനിടയ്ക്ക് നമ്മുടെ പുതുതായിട്ടുള്ള ഡോക്ടറിനെ ഈ മൂന്ന് പേരും കൂടി തള്ളി ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നേരെ ഷോക്ക് അടിപ്പിക്കുന്ന റൂമിലാണ്. അവിടെ കൊണ്ടുപോയിട്ട് ആ ഡോക്ടറിനെ പെടുത്താത്ത പാടൊന്നുമില്ല. ഷോക്ക് ഇത് വോൾട്ടേജ് കൂട്ടിക്കൊടുക്കും, കുറച്ച് കൊടുക്കും, എന്തു പറയാൻ. അവർ രക്ഷ ലാസ്റ്റ് അവർ കത്തിക്കരിഞ്ഞ് ചാകും. ആ സമയത്താണ് അവർ നിർത്തുന്നത്. പിന്നെയും മൂന്ന് പേരും കൂടി നേരെ ചെന്ന് പിടിക്കുന്ന ഡോക്ടറിനെയാണ്. ഡോക്ടറിനെ ഒരു കെട്ടുകമ്പിയിൽ മുകളിലേക്ക് താഴേക്ക് യേശുക്രിസ്തുവിനെ കെട്ടിയിട്ടിട്ട് ഒരു റോഡ് താഴേക്ക് കറങ്ങുമ്പം ഒരു റോഡ് മുകളിലേക്ക് കറങ്ങും. ഇറ്റ് മീൻസ് കൈയും കാലും ഇളകിപ്പോകുന്ന രീതിയിൽ. സോ പുള്ളി കൈയും കാലും ഇളകിപ്പോയി ബ്രൂട്ടലായിട്ട് മരിക്കും. ഇവിടെ നിന്നാണ് ടൈറ്റിലിട്ട് റോങ് ടേൺ 4 തുടങ്ങുന്നത്. റോങ് ടേൺ 4, ദ ബ്ലഡി ബിഗിനിങ്. സോ ഇവിടെ കാണിക്കുന്ന ഒരു പെൺകുട്ടീനെയാണ്. പെൺകുട്ടി വന്നിട്ട് നീയൊക്കെ എന്ത് ചെയ്യുവാടാ, പെട്ടെന്ന് വാടാന്നുണ്ട്, തൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. സോ അവരൊരു ട്രിപ്പിന് പോകുക, അതായത് മഞ്ഞ് മഞ്ഞുള്ള സ്ഥലത്തേക്ക് ഒരു മഞ്ഞിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയൊക്കെ എടുത്തിട്ട്. സോ അവർ അവരുടേതായ വണ്ടി വരുന്നുണ്ട്, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് 8-10 പേരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ വഴിയെ പരിചയപ്പെടുത്തരാം. സോ അവർ ദൂരേക്കുള്ളൊരു മല നോക്കിയിട്ട് പോകുന്നു. പോകുന്ന വഴിക്ക് അവർക്ക് വഴി തെറ്റും, അവർക്ക് തങ്ങേണ്ട സ്ഥലം ലോസ് ആവും. അവർക്ക് തങ്ങേണ്ട സ്ഥലം ലോസ് ആകുമ്പോഴത്തേക്ക് അവരെവിടെയെങ്കിലും തങ്ങിയാൽ മതി, ബിക്കോസ് മഞ്ഞ് കാരണം നിൽക്കാൻ വയ്യ, ചത്ത് പോകുന്നു തോന്നും. സോ അവർ തങ്ങാനായിട്ട് നോക്കുമ്പോൾ ദൂരെ ഒരു ബിൽഡിംഗ് കാണും. എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെയുള്ളൊന്ന് സ്റ്റേ ചെയ്താൽ മതി എന്നാഗ്രഹമുണ്ട്. അവരതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തീരുമാനമെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് പോകും. സോ അതിൻ്റെ ഉള്ളിൽ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരുപാട് വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന പോലെ അവർക്ക് തോന്നും. സോ അവരതിൻ്റെ ഉള്ളിൽ പോയിട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് ലാമ്പും കാര്യങ്ങളും കത്തിച്ചിട്ട് അവിടെ ഇരിക്കും. സോ ഒരാൾ പറയും, ഞാൻ പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ടാം, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പോകും. പോകുന്ന വഴിക്ക് അവർക്ക് സ്കോച്ചൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരു ഡോക്ടറിൻ്റെ റൂമാണ്. ആ ഡോക്ടറിൻ്റെ റൂമിൽ കുറേ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെടുത്ത് വായിച്ച് നോക്കും. സോ അവർ മെൻ്റൽ ഹോസ്പിറ്റലാണെന്ന് അവർക്ക് മനസ്സിലാവും. പണ്ടുണ്ടായിരുന്ന മെൻ്റൽ ഹോസ്പിറ്റൽ. ഈ സമയത്ത് പുറത്തൊരു ബഹളം കേൾക്കും, ആരുടെയോ കാൽപര്യമാറ്റം. സീൻ കട്ടായിട്ട് പുറത്ത് രണ്ട് മൂന്ന് പേര് ആരെയോ വലിച്ചുകൊണ്ട് വരുന്ന കാണിക്കും തറയിൽ കൂടി. ഈ സമയത്ത് ഇതൊന്നും അറിയാണ്ട് ഇവരകത്ത് അത്യാവശ്യം തമാശ കളിയും ഒളിച്ചു കളിയൊക്കെ ആയിട്ട് നടക്കും. അതുമാത്രമല്ല, ഇവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അകത്തേക്ക് കയറി നോക്കും. സോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നതായിട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ നരഭോജികളാണ്. സോ ഇതൊന്നും മനസ്സിലാക്കാണ്ട് അവർ റൂമിൽ പോയിട്ട് സെറ്റിലാവും. സോ അവിടെ ജനറേറ്റർ ബേസ് ചെയ്തിട്ട് കറണ്ട് വല്ലതും സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് പോട്ടർ താഴേക്ക് പോകും. പോട്ടർ എങ്ങനെയോ താഴെ ടോർച്ചൊക്കെ അടിച്ച് പോയിട്ട് ഒരുവിധം ജനറേറ്റർ റൂം കണ്ടുപിടിച്ച് കറണ്ട് ലൈറ്റ് ഓൺ ആക്കും. സോ എല്ലാവരും ഹാപ്പി ആവും. സോ അവിടെ പാർട്ടി വരെ തുടങ്ങും. സോ അവർ പാർട്ടി ചെയ്ത് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒറ്റക്കണ്ണൻ വന്നിട്ട് ഗ്ലാസ്സിൽ കൂടെ ഇവർ നോക്കിക്കൊണ്ടിരിക്കും. സോ വല്ലാത്ത ബ്രൂട്ടലായ ലുക്കാണ്. ഇവരിങ്ങനെ അടിച്ച് പൊളിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്കൊരു പഴയ ഫിലിം റോള് കിട്ടും. ആ ഫിലിം റോള് അവരൊന്ന് പ്ലേ ചെയ്ത് നോക്കും. പ്ലേ ചെയ്ത് നോക്കുമ്പം ഈ പറഞ്ഞ മൂന്ന് പേഷ്യൻസിനെ ഷോക്ക് അടിപ്പിക്കുന്നു. വേറെ കുറേ വിഷ്വൽസ് കാണാൻ പറ്റുന്നത്. രാത്രി എല്ലാവരും കിടന്നുള്ള സമയത്ത് പോട്ടർ മാത്രം തൻ്റെ ഗേൾഫ്രണ്ട് എടുത്തുനിന്ന് വെറുതെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പുറത്തേക്ക് നോക്കും. അവിടെ സോഫയിൽ ആരും ഇരിക്കുന്നുണ്ട്. തന്നെ പറ്റിക്കയക്കുന്ന സുഹൃത്താന്ന് ചോദിച്ച് തെറ്റിദ്ധരിച്ച് അടുത്ത് വരും. ട്രാപ്പാന്ന് മനസ്സിലായി വെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ തലയിൽ കൂടെ ഒരു കമ്പി കുത്തിയിറക്കും. അത് മറ്റാരുമല്ല, ആ വാ മൂടി കെട്ടി വെച്ച നരഭോജിയാണ്. സോ പോട്ടർ ഡെഡ് ആവും. അങ്ങനെ ഒരുവിധം രാവിലെ ആകുമ്പോൾ തൻ്റെ ബോയ് ഫ്രണ്ടിന് അടുത്ത് കാണാത്ത ആ ഗേൾഫ്രണ്ട് പകച്ചിട്ട് അവൾ നേരെ പോയിട്ട് വേറെ കപ്പിൾസിനോട് അവനെ കണ്ടോപിച്ചിരിക്കും. ഇല്ല, രാത്രിക്ക് ശേഷം അവനെ കണ്ടില്ല എന്നുള്ള മറുപടി പറയും. അതുപോലെ തന്നെ ബാക്കിയുള്ള കപ്പിൾസിനോടും ചോദിക്കും. അപ്പോൾ ഇല്ല, അവനെ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ രണ്ട് ഗ്യാനായിട്ട് തിരയാൻ ആരംഭിക്കും. അതിൽ ഒരു ഗ്യാൻ പോകുന്ന വഴിക്ക് കുറച്ച് ബ്ലഡ് കാണും. സോ അവർക്ക് എന്തോ ഡൗട്ട് അടിക്കും. ഈ സമയത്ത് മറ്റേ ഗ്യാനിൽ ഒരു പെൺകുട്ടി ഒരു വിചിത്രമായ കാഴ്ച കാണും. അത് മറ്റൊന്നുമില്ല, നമ്മുടെ വാ മൂടി കെട്ടിയിരുന്ന വലിയ നരഭോജി ഇവിടെ തൂക്കി എടുത്തുകൊണ്ട് വന്ന് ഒരു ടേബിളിലേക്ക് ഇടത്തി വെട്ടി പീസ് പീസാക്കി ഒരു തൊട്ടിയിലേക്ക് ഇടുന്നതാണ്. ഇത് തന്നെ പെട്ടെന്ന് ഞെട്ടി തരിച്ച് കരഞ്ഞുകൊണ്ട് അവളോട് ഓടിപ്പോകും.
ഈ സമയം ആദ്യം പോയ ഗ്യാങ് ഈ ബ്ലഡിന്റെ കാര്യമൊക്കെ പറയും. അപ്പൊ അവൻ ഇന്നലെ വന്നിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. പോട്ടർ വളരെ ക്രേസി ആണെന്ന് നിനക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സാധനം അവരുടെ ഫ്രണ്ടിലേക്ക് വലിച്ചെറിയപ്പെടും. അത് പോട്ടറിന്റെ ജാക്കറ്റ് ആണ്. തുറന്നു നോക്കുമ്പോൾ പോട്ടറിന്റെ തല കാണും. ഇത് കണ്ട് പേടിച്ച് പിന്നിലേക്ക് പോകുന്ന ഈ പെൺകുട്ടീനെ നരഭോജികൾ എല്ലാവരും കൂടി ചേർന്ന് കെട്ടുകമ്പിയിൽ അവളെ വലിച്ച് മുകളിലേക്ക് ഉയർത്തും. അവൾ കഴുത്തിങ്ങനെ കുരുങ്ങിയിട്ട് മുകളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയത്ത് കയ്യിൽ നേരെ പോയിട്ട് അവൾ എങ്ങനെയും വലിച്ച് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ബട്ട് മൂന്ന് പേര് ചേർന്ന് അവളെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. സോ അവളുടെ കഴുത്ത് ഇങ്ങനെ വേർപെട്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ട് പേടിച്ച് വന്ന് ഈ പെൺകുട്ടികളും ബാക്കി എല്ലാവരും ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ നോക്കും. ഡോർ ലോക്ക്ഡ് ആണ്. സോ അവളുടെ തല അറുന്ന് താഴെ വീഴും. സോ അവളുടെ ബോഡി വേറെ തല വേറെ. ഇത് കണ്ട് കയ്യിൽ വല്ലാണ്ട് പേടിച്ച് നില വിളിച്ച് അവിടെ നിന്ന് ഓടും. ഈ സമയം മറ്റൊരു ഡോറിൽ കൂടെ എല്ലാവരും പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് അവർ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾ നോക്കുമ്പോൾ വണ്ടികൾ മഞ്ഞിൽ ഉറഞ്ഞു പോയി. കുറേ ഇഗ്നീഷൻ കോയിലും ഒക്കെ കംപ്ലൈൻ്റ് ആയി. സോ ആകെപ്പാട് ട്രബിൾ ആവും. സോ ഈ പെൺകുട്ടി മാത്രം സ്ലൈഡ് ചെയ്യുന്നൊരു സാധനം എടുത്തു വെച്ചിട്ട് താൻ പോയി പോലീസിനെ വിളിച്ചിട്ട് വരാം. നിങ്ങൾ അകത്ത് പോയിട്ട് എങ്ങനെയും ഒളിച്ചിരിക്കൂ, എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറയും. സോ ഈ ബോയ്സും ഗേൾസും ഒത്തിരി സാധനങ്ങൾ തപ്പാൻ ശ്രമിക്കും. എന്തായാലും ഗേൾസിനെ കൊണ്ടുനടക്കുന്ന സേഫ് അല്ല, എന്നിട്ട് അവരെ സേഫായിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് ബോയ്സ് മാത്രം ഇറങ്ങിപ്പോയി ഇവരെ നേരിടാൻ വേണ്ടി എന്തെങ്കിലും ആയുധങ്ങൾ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കും. സോ ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഇവരെ ബാക്കിൽ നിന്ന് ഒരു നരഭോജിയിട്ട് ഓടിക്കും. സോ അതൊക്കെ ഓവർകം ചെയ്ത് ഇവരെങ്ങനെയൊക്കെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറും. അതിനകത്ത് ആവശ്യത്തിന് കോടാലി, മഴു, പിക്കാക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം ടൂൾസൊക്കെ എടുത്ത് തിരിച്ച് സേഫായിട്ട് റൂമിലേക്ക് ഇവർ ഓടി വരാൻ പോകും. ഇതേ സമയം ഇവർ ഓടി വരുന്ന സമയത്ത് ഏറ്റവും ബാക്കിലുള്ള ആളെ ഡാനിയലിനെ ഈ നരഭോജി പിടിക്കും. ഇതറിയാണ്ട് ഇവർ നേരെ ഓടി വരും. ഈ സമയത്ത് മറ്റേ പെൺകുട്ടി മഞ്ഞിനിടയിൽ കൂടെ നടന്നു പോകുന്നത് കാണിക്കും. ഇതേ സമയം ഡാനിയലിനെ കൊണ്ടുവന്ന് ഒരു ടേബിളിൽ കിടത്തിയിരിക്കുന്നതും കാണിക്കും. ടേബിളിനെ കിടത്തിയിട്ടാണ് കെട്ടുകമ്പിയുണ്ട്, ഫുൾ കെട്ടി വെച്ചിരിക്കുക. ഈ സമയത്ത് ഇവർ റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നാലെ ഡാനിയൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണാനില്ല. സോ ഡാനിയൽ ട്രബിളാണെന്ന് മനസ്സിലാവും. ഈ സമയത്ത് ഡാനിയലിൻ്റെ ഹെൽപ്പ് മീ എന്ന നിലവിളിയും കേൾക്കും. വല്ലാത്തൊരു കോൺസിക്വൻസസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അവിടെ ഉരുളക്കിഴങ്ങ് അരിയുന്നുണ്ട്, ഉള്ളി അരിയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓയിൽ ക്യാൻ ചൂടാക്കുന്നുണ്ട്. സോ വളരെ ബ്രൂട്ടലായൊരു കാര്യമോട് ഇനി നടക്കാൻ പോകാം. അവൻ്റെ ജീവനോടെ തന്നെ അവൻ്റെ ഓരോ ബോഡി പാർട്സ് ആയിട്ട് ചെത്തിയെടുക്കും. എന്നിട്ട് അവരത് കട്ട് ചെയ്ത് പൊരിച്ച് ബാർബിക്യു പോലെ കഴിക്കും. എന്നിട്ട് സ്പോട്ട് സ്പോട്ട് എണ്ണ നോക്കി കഴിച്ചുകൊണ്ടിരിക്കും. സോ ഈ നിലവിളി മുഴുവൻ ഇവർ കേട്ടുകൊണ്ടിരിക്കും. സോ ഇവർക്ക് ഇവരെ രക്ഷിക്കാൻ പോകണമെന്നൊരു ആഗ്രഹം വരും. ബട്ട് ഈ ഒരു പെൺകുട്ടി മാത്രം അവർ തടയും, എനിക്ക് വരണ്ട എന്ന് പറയും. പക്ഷേ ബാക്കിയുള്ളത് അംഗീകരിക്കാതെ അവർ പോകാൻ തയ്യാറാണ്. അവർ പോകാൻ തയ്യാറാകുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഒത്തിരി വൈകിപ്പോൾ ഓൾമോസ്റ്റ് അവൻ്റെ ലെങ്സും കൂടി ജീവനോട് നിർത്തി കട്ട് ചെയ്തിരിക്കുമ്പോൾ അവൻ ഓൾമോസ്റ്റ് മരിക്കും. സോ എന്തായാലും ഇനി ഇവരോട് ഫൈറ്റ് ചെയ്യാണ്ട് ഇവർക്ക് ജീവനോട് തിരിച്ചു പോകാൻ പറ്റുന്ന ഉറച്ച ബോധ്യം ഇവർക്ക് ഉണ്ടാവും. സോ ഇവർ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇടും. ഈ കയ്യിലാണെങ്കിൽ നേരെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നിലൂടെ ഒന്ന് നരഭോജിയുടെ തലക്കെട്ടടിക്കും. എന്നിട്ട് മറ്റൊരു നരഭോജിയിൽ അടിക്കുന്ന സമയത്ത് ബാക്കി മൂന്ന് പെണ്ണുങ്ങൾ കത്തിയായിട്ട് ഓടി വന്ന് ഒച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കി ഇവരെ ഓടിക്കും. ഈ സമയത്ത് പെട്ടെന്ന് വേണ്ട ആക്രമണം ഒരു പേടിച്ച് ഓടും. ഈ സമയത്ത് മറ്റൊരു പെൺകുട്ടി ഇവരെ റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തീ കത്തിച്ചെറിയും. ഇവരുടെ പ്ലാൻ പോലെ തന്നെ അത് വർക്കൗട്ട് ആവും. ഈ നരഭോജികൾ നേരെ അവർ പണ്ട് കിടന്ന ശല്യം തന്നെ ചേർച്ചില്ല. സോ അവിടെ ഇട്ടിട്ട് ഒരു കൂട്ടിയിട്ട് ഇവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിട്ട് കയ്യിൽ തീരുമാനിക്കും. ഈ സമയത്ത് മറ്റേ പെൺകുട്ടി അവിടെ വഴിയിൽ തണുത്ത് ഉറഞ്ഞ് അല്പം തീ കാഞ്ഞുകൊണ്ടിരിക്കും. അവസാനത്തെ ഹോപ്പും അണയും, ബിക്കോസ് ആ തീ അണഞ്ഞു പോകും. സോ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് വീണ്ടും ഇവിടെ കാണിക്കും. കയ്യിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകുമ്പോൾ ഇവർ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഈ ഒരു പെൺകുട്ടി മാത്രം സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു പൂട്ടിയിട്ട് നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് ആരെയും കൊല്ല അധികാരമില്ല, അവർ നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയും. ആ സീന് വളരെ വേർഡായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. എന്നിട്ട് ഇവർ ഇഗ്നീഷൻ കോയിൽ തപ്പാൻ വേണ്ടി ലേഡീസ് അങ്ങോട്ടേക്ക് പോകും. കയ്യിലൂടെ നിർത്തിയിട്ടും കയ്യിലാണെങ്കിൽ നരഭോജികളുടെ താവശ്യമില്ലാണ്ട് പ്രവോക്ക് ചെയ്യും, അവരുടെ കയ്യിലിട്ട് കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് കയ്യിൽ എങ്ങനെയൊക്കെയോ ഒരു കാവൽ നിന്നിട്ട് അറിയാണ്ടിരുന്ന് ഉറങ്ങിപ്പോകും. ഈ സമയത്താണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ നരഭോജികൾ അന്ന് എടുത്ത സ്ലൈഡ് ആ റൂമിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, പുറത്തു കൊണ്ട് കാണിട്ടില്ലായിരുന്നു. അവർ വാഷ് ബേസിന് കഴിഞ്ഞിട്ട് ആ സ്ലൈഡ് എടുത്ത് നൈസായിട്ട് അതങ്ങ് തുറക്കും, തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് ദേഷ്യവും കാണിക്കും. കയ്യിനെ പിടിച്ച് കുത്തി പിടിച്ച് ചെവരനോട് ചേർത്ത് നിർത്തിയിട്ട് ഒറ്റ ഇടി അവൻ്റെ മൂക്കിലിടിക്കുമ്പോൾ അവൻ്റെ ബോധം പോകും. ഇഗ്നീഷൻ കോയിൽ തപ്പിയിട്ട് കിട്ടാതാവുമ്പോൾ പെൺകുട്ടിയുടെ കയ്യിലെടുത്ത് നേരെ വന്ന് നോക്കാൻ പോകും. ഇപ്പോൾ കയ്യിലവിടെ കാണേ നരഭോജനം കാണില്ല, എന്തോ പന്തികടി ഫീൽ ചെയ്തിട്ട് ഒരു കഥ പടച്ച് കുറ്റി കിട്ടാത്തിരിക്കും. ഈ സമയത്ത് കഥവിലൊന്നും വരെ തട്ടുമ്പോൾ അത് ആരാന്ന് ഒളിവിട്ട് നോക്കുമ്പോൾ തലയിൽ ചാക്കും മൂടി രൂപം, ഇത് നരഭോജനാണ് തെറ്റിദ്ധരിച്ച് ഇവർ ആ രൂപത്തെ കുത്തിക്കൊല്ലും. അത് മറ്റാരുമല്ല, അത് കയ്യിലാണ്, കയ്യിലെ ടങ്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നരഭോജികൾ തിരിച്ച് കൊടുത്ത പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ടാണ്. ഈ സമയത്ത് നരഭോജികൾ ഒരു വലിയ ഡ്രില്ലിംഗ് ബിറ്റ് ആയിട്ട് ഇവരുടെ പുറകിട്ട് ഓടിക്കും. സോ ഇവർ ഇവരുടെ ബാക്കിലുള്ള ഡോർ പൊളിക്കാനായിട്ട് ശ്രമിക്കും. മാത്രമല്ല ഇവരുടെ ഡോറിൽ ഒരു കമ്പ് കയറ്റി വെച്ച് ആ കമ്പ് ലോക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവർ ബാക്കിലത്തെ ഡോർ പൊളിച്ചിട്ട് കുറച്ച് മഞ്ഞുണ്ട്, ആ മഞ്ഞ് മാന്തിയിട്ട് അതിലെ കൂടെ ഹോൾ ഉണ്ടാക്കി പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്യും. ഒരുവിധം ഇവരുണ്ടാക്കിയ ഹോളിൽ കൂടെ ഒരാൾ അതിന് പുറത്തേക്ക് കിടക്കും. ഈ സമയത്ത് നരഭോജികൾ അവിടെ നിന്ന് വന്ന് ആ കതവിനെ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷ, അതായത് ഇട്ട് വെച്ചിരിക്കുന്ന ലോക്ക് പയ്യെ പയ്യെ ഒടിക്കാൻ പോകുന്നുണ്ട്. ബട്ട് എങ്ങനെയൊക്കെയോ രണ്ട് മൂന്ന് പേര് പുറത്ത് കിടക്കും ഈ ഗ്യാപ്പിനകത്ത്, അതുവരെയും ലോക്ക് ഒടിയാതെ ഇവർ ഒരുവിധം രക്ഷപ്പെടും. പക്ഷേ ഹതവാക്കി പക്ഷേ അവസാനത്തെ ആൾ, അതായത് നാലാമത്തെ ആൾ പുറത്തിറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്ക് ലോക്ക് പൊട്ടിപ്പോകും. നരഭോജികൾ ഡ്രില്ലിംഗ് പിറ്റോട്ട് കയറി വന്ന് അവളുടെ ദേഹത്തെ കുത്തിയിറക്കും. അവൾ തൽക്ഷണം മരിച്ചു പോകും. സോ ഇവളുടെ മരിക്കുന്നത് എന്തായാലും അവർ താഴെ കൂടെ ഇരിക്കുമ്പോൾ സൗണ്ടാക്കി കേൾക്കുന്നുണ്ട്. ഇവർക്ക് പന്തികടി ഫീൽ ചെയ്തിട്ട് നരഭോജികൾ ഉപയോഗിക്കുന്ന വണ്ടി എടുത്തിട്ട് അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ നോക്കും.
പക്ഷെ ഇതൊന്നും സമ്മതിക്കാത്ത ഈ നരഭോജികൾ നേരെ അവരെ പിറകെ ഓടിക്കും. ഓടിച്ചിട്ട് ഇവരെ ഒരു കയ്യിരിക്കുന്ന കമ്പൊക്കെ വെച്ച് വണ്ടിയിൽ നിന്ന് തള്ളിയിടും. സോ ഇവർ മൂന്നുപേരും കൂട്ടം കൂടി നിന്ന് രക്ഷിക്കുമെന്ന് കരുതുകൊണ്ടിരിക്കും. അതിൽ ഒരു പെൺകുട്ടീനെ അവർ തള്ളിയിട്ട് അവളുടെ മണ്ടയിൽ വണ്ടി കയറ്റി കൊല്ലും. സോ വണ്ടിയുടെ ചക്രം പലചക്രം കയറുമ്പോൾ അവളുടെ ബോഡി കട്ടായിപ്പോൾ അവൾ മരിക്കുന്നുണ്ട്. അതിനുശേഷം ആകപ്പാടെ ബാക്കിയാവുന്ന സാറയും കെനിയും മാത്രമാണ്. സോ ഇവരെങ്ങനെയൊക്കെ ഒളിച്ചിരുന്ന് ആ ഒരു രാത്രി അങ്ങനെയൊക്കെ കഴിച്ചു വിട്ടു. ഈ സമയത്ത് കെനിയയ്ക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരൊരു മരത്തിൻ്റെ മുട്ടിൽ അവൾ ചാരിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവൾക്ക് ഒന്ന് ഒരുപാട് ബ്ലീഡിങ് ഉണ്ട്. സോ അവൾ രാവിലെ ആകുമ്പോൾ എങ്ങനെയൊക്കെയോ രക്ഷിക്കൂ രക്ഷിക്കുന്ന ഒറ്റയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഈ സൗണ്ട് കേട്ട് ഇവരെ കണ്ടുപിടിച്ച നരഭോജി പിറകെ കൊല്ലാനെ ഓടിക്കുകയാണ്. സോ അവൾ ഓടി ഓടി പോകുന്ന വഴിക്ക് ഇവരൊരു പ്ലാൻ ഇട്ടത് പ്രകാരം സാറ ഒളിച്ചിരുന്ന് ആ നരഭോജിയെ ഒറ്റയടി അവളുടെ തലക്കടിക്കുമ്പോൾ വണ്ടി ഒരു സൈഡിൽ അവനൊരു സൈഡിൽ വീഴും. പെട്ടെന്ന് തന്നെ ഇവർ പ്ലാൻ വർക്കൗട്ടായ സന്തോഷത്തിൽ ആ വണ്ടി എടുത്ത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകും. ബട്ട് പെട്ടെന്ന് ഇവരുടെ തല എയറിൽ പറക്കുന്ന കാണിക്കും. ഈ ഒരു സീൻ എഡിറ്റിങ് അതിൻ്റെ വിഷ്വലൈസേഷനൊക്കെ പൊളിയാണ്, നമുക്ക് മനസ്സിലാവില്ല. തല മാത്രം പറക്കുന്ന കാണിക്കും. ആ സീൻ കട്ടായ ഉടനെ കാണിക്കും. തൊട്ടപ്പുറത്ത് ഒരു കെട്ട് കമ്പി ഒരു ട്രാപ്പായിട്ട് കെട്ടി വെച്ചിരുന്നു. അതായത് വണ്ടി അടിയിലൂടെ പോകും, തല കട്ടാവും, പെട്ടെന്ന് കാണാനും പറ്റില്ല. ആ കട്ടായ തല ഈ നരഭോജിയിൽ എടുത്തോണ്ട് പോകുമ്പോൾ ഈ സിനിമ ഇവിടെ തീരും. ഈ ഒരു പാട്ടിന് പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് ഒന്നുമില്ല. സോ ഫിഫ്ത്തും സിക്സ്ത്തും ഉടൻ തന്നെ വരുന്നതാണ്. എന്തായാലും ചെറിയൊരു ഡിലേ വരും, ബിക്കോസ് എനിക്ക് എക്സാം ആണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഫിഫ്ത്തും സിക്സ്ത്തും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.